പശ്ചിമ ബംഗാളിലെ ബി ജെ പി പ്രവർത്തകരുടെ അരും കൊലകൾക്കെതിരെ ആഞ്ഞടിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരഞ്ഞെടുപ്പുകൾ ഇങ്ങനെ വന്നും പോയുമെന്നിരിക്കുമെന്നും മരണക്കളികൾ കൊണ്ടൊന്നും നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ജനാധിപത്യ രീതിയിലൂടെ തങ്ങളെ വെല്ലുവിളിക്കാൻ കഴിയാത്തവർ ബി ജെ പി പ്രവർത്തകരെ ഉന്മൂലനം ചെയ്യാൻ അക്രമാസക്തമായ മാർഗങ്ങൾ സ്വീകരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബീഹാർ തിരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ വൻ വിജയത്തിന് ശേഷം ചേർന്ന അനുമോദന യോഗത്തിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരെ മാത്രമേ രാജ്യസേവനം ഏൽപ്പിക്കുകയുള്ളൂ എന്ന് ജനങ്ങൾ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണെന്നും ബീഹാർ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ വിജയത്തിന്റെ രഹസ്യം എല്ലാവരുടെയും കൂടെ എല്ലാവരുടെയും വികസനം എല്ലാവരുടെയും വിശ്വാസം എന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരത്തെ തൃണമൂൽ കോൺഗ്രസിനെതിരെ ഭീഷണിയുമായ പശ്ചിമബംഗാൾ ബി ജെ പി ഉപാധ്യക്ഷൻ ബിഷപ്രിയോ റോയ് ചൗധരി രംഗത്തെത്തിയിരുന്നു. സംസ്ഥാനത്തെ ബി ജെ പി പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്ന പശ്ചാത്തലത്തിലായിരുന്നു ചൗധരിയുടെ ഭീഷണി. തൃണമൂൽ കോൺഗ്രസുകാർ ഏതെങ്കിലും ഒരു ബി ജെ പി പ്രവർത്തനെ ആക്രമിച്ചാൽ പകരം 4 തൃണമൂലുകാരെ ആക്രമിക്കുമെന്നാണ് ചൗധരിയുടെ ഭീഷണി. കൊൽക്കത്തയിലെത്തി പാർട്ടി ആസ്ഥാനത്ത് ചേർന്ന വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ബി ജെ പിയുടെ മുർഷിദാബാദ് ജില്ലാ പ്രസിഡന്റിന്റെ കാർ ഒരു സംഘം ബോംബെറിഞ്ഞ് ആക്രമിച്ചിരുന്നു. എന്നാൽ ആർക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നില്ല. ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ബി ജെ പി ഉപാധ്യക്ഷന്റെ വിമർശനവും. പശ്ചിമബംഗാളിൽ ജനാധിപത്യം അപകടത്തിലാണ്. ഞങ്ങൾക്ക് സംസ്ഥാനത്ത് സമാധാനം സ്ഥാപിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകരുടെയും നേതാക്കളെയും എല്ലാ ദിവസവും തൃണമൂൽ കോൺഗ്രസുകാർ ലക്ഷ്യമിടുന്നു. കേരളത്തിലെ ബി ജെ പിക്ക് സമാനമായ അവസ്ഥയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ കേരളത്തിൽ മാർക്സിസ്റ്റുകാരുടെ ആവർത്തിച്ചുള്ള ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുകയാണ്. കേരളത്തിൽ അവർ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു. അവിടെ ഓരോ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ കൊല്ലപ്പെടുമ്പോൾ 4 പേരെ തിരിച്ച് ആക്രമിക്കാൻ തുടങ്ങി. ഇന്നലെ മുർഷിദാബാദിൽ നടന്ന സംഭവത്തിൽ ശരിയായ അന്വേഷണം നടത്തി കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ കേരളത്തിലെ അതേ പാത ഞങ്ങൾ ഇവിടെ പിന്തുടരുമെന്ന് ബിഷപ്രിയോ റോയ് ചൗധരി മുന്നറിയിപ്പ് നൽകി. അക്രമ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാത്ത പാർട്ടിയാണ് ബി ജെ പി. എന്നാൽ ഞങ്ങളുടെ പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്നതും കൊല്ലപ്പെടുന്നതും നിശബ്ദമായി നോക്കി നിൽക്കുമെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റിയെന്നും ചൗധരി വ്യക്തമാക്കി. ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരാണ്. ഞങ്ങൾ അനീതിക്കെതിരെ പ്രതിഷേധിക്കുകയും എതിർക്കുകയും ചെയ്യും. പക്ഷേ അത് പ്രാവർത്തികമാകുന്നില്ലെങ്കിൽ അനീതിക്കെതിരെ പ്രതികാരം ചെയ്യാൻ ഞങ്ങൾ മടിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് ഈ സാഹചര്യം തുടരുകയാണെങ്കിൽ ഞങ്ങൾക്കെതിരായ ഓരോ ആക്രമണത്തിനും ഞങ്ങൾ 4 പേരെ പകരം ആക്രമിക്കും. അത് ജില്ലാ സംസ്ഥാന നേതാക്കളായിരിക്കുമെന്ന് ഞാൻ വ്യക്തമാക്കാം. നിങ്ങൾക്ക് അത് കൈകാര്യം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്തോളൂവെന്നും ചൗധരി വ്യക്തമാക്കിയിരുന്നു. അതേസമയം റോയ് ചൗധരിയുടെ കൊലവിളി ബി ജെ പി സംസ്ഥാന നേതൃത്വം പരിശോധിക്കുമെന്നാണ് കരുതുന്നതെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് സൗഗത റോയ് വ്യക്തമാക്കി. ബംഗാൾ ബി ജെ പി ആക്രമണത്തിന്റെ പാതയാണ് പിന്തുടരുന്നതെങ്കിൽ തൃണമൂൽ അത് കൈകാര്യം ചെയ്യാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ സംസ്ഥാനത്തെ ജനങ്ങൾ അത് സഹിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബംഗാളിനെ ഉന്നം വെച്ച് മോദിയും അമിത്ഷായും സംസാരിക്കുമ്പോൾ അതെല്ലാം കൊള്ളുന്നതിന് കേരളത്തിലിരിക്കുന്ന പിണറായിക്കും കൂട്ടർക്കുമാണ്. കാരണം ബംഗാളിലെ മമതയുടെ മറ്റൊരു പ്രതിഷേധമാണ് ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പോടെ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഭരണം പിടിച്ചെടുക്കാനാണ് ബി ജെ പി ഇപ്പോൾ ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.